ഹലോ ഓൾ, ഇറ്റ്സ് മീ എസ് എൻ പറവ. കുറെ പേരുടെ ആഗ്രഹവും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സൽസമുക്ക് പോലത്തെ ഒരു ഗിൽഡിലും കാര്യങ്ങളൊക്കെ കയറണം എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. ഒരു പ്ലെയറിന് ഏതൊക്കെ രീതിയിലാണ് സൽസമുക്കിലോട്ട് കയറാൻ പറ്റുക, കയറിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, സൽസമുക്കിൻ്റെ തുടക്കം എങ്ങനെയാണ്, ഇപ്പോൾ സൽസമുക്കിന് സ്വന്തമായിട്ട് എത്ര ഗിൽഡുകളുണ്ട്, റീജിയണിൽ സൽസ ഇപ്പോൾ എത്രാമതാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണിത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ എത്രയും പെട്ടെന്ന് സബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സൽസയിൽ കയറാൻ പറ്റട്ടെ. ചെറിയൊരു ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് നേരെ വീഡിയോ തൊട്ട് കണക്കാം. സോ ഗൈസ്, അപ്പോ നമ്മള് ഫസ്റ്റ് തന്നെ നോക്കാനായിട്ട് പോകുന്നത് എസ് എം ചാർലി മാമൻ ലീഡറായി നിൽക്കുന്ന നമ്മുടെ സൽസമുക്ക് ഫസ്റ്റ് ഗിൽഡ് കാര്യങ്ങളൊക്കെയാണ്. 2018 May 16 നമ്മുടെ സിൽവർ മച്ചാൻ സൽസമുക്ക് എന്ന ഗിൽഡിന് ജന്മം കൊടുക്കുന്നത്. റീജിയണിൽ വീക്കിലി എടുത്തു നോക്കുന്ന ടൈമിൽ 58 കൂടാതെ തന്നെ റീജിയണിൽ ലീഡർ ബോർഡ് എടുത്തു നോക്കുന്ന ടൈമിൽ 11th പൊസിഷനും നമ്മുടെ സൽസയെ കാണാം. കേരളത്തിലെ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് കെ എം സിയും സെക്കൻഡ് സൽസമുക്കുമാണ് ഗ്ലോറി ബേസിലുള്ള 2-2 കില്ലാടി ഗിൽഡുകൾ. റീജിയന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ സൽസ 13-14 പണ്ട് മുതലേ ആ ഒരു സ്റ്റാൻഡിങ്ങെ കീപ്പ് ചെയ്ത് ഇന്നിപ്പോൾ 11th പൊസിഷനിൽ എത്തിയൊരു ഗിൽഡ് കൂടിയാണ് നമ്മുടെ സൽസ. ഗൈസ്, അപ്പോൾ ഇത് 2 മുമ്പെയുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ റീജിയണിൽ നോക്കുവാണെങ്കിൽ ഓവറോൾ സ്റ്റാൻഡിങ് സൽസ 14th. ഗൈസ്, അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീൻഷോട്ടിൽ 4 നമുക്ക് കാണാം. അതിൽ തന്നെ മഞ്ജിത് ബ്രോയും അമൽ മോനും അതേപോലെ തന്നെ എസ് ജെ സുജിത്ത് കൂടാതെ തന്നെ നമ്മുടെ സിൽവർ മച്ചാനും കാര്യങ്ങളൊക്കെയാണ് സൽസമുക്ക് ഗിൽഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കുകയാണെങ്കിൽ സൽസമുക്ക് ലെവൽ 2 ആയിരിക്കുകയാണ്. 25 മെമ്പേഴ്സ് ആയിരിക്കുകയാണ്. സോ എല്ലാവരും ഒത്തുചേർന്ന് പെട്ടെന്ന് തന്നെ ഗിൽഡ് ലെവലും കാര്യങ്ങളൊക്കെ കൂട്ടി അധികം വൈകാതെ തന്നെ ഗിൽഡ് ലെവൽ 4 ആയി. 25 പ്ലെയേഴ്സിനെ കൊള്ളിക്കാൻ പാകമുണ്ടായിരുന്ന ഗിൽഡ് ഇപ്പം നോക്കണ 50 പ്ലെയേഴ്സിനെ കൊള്ളിക്കാൻ പാകത്തിൽ വലിയൊരു ഗിൽഡായി മാറിയിരിക്കുകയാണ്. അതിൽ തന്നെ 50 പ്ലെയേഴ്സും ഫുള്ളാണ്. കൂടാതെ തന്നെ നമ്മുടെ ഗിൽഡ് ലീഡർ എസ് എം സിൽവർ മച്ചാനാണ്. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇല്ലെങ്കിലും ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഗിൽഡ് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുന്ന ടൈമിൽ എസ് എം ചാർലി ബ്രോയ ആണല്ലോ ലീഡർ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എസ് എം സിൽവർ മച്ചാൻ എവിടെ? അപ്പം മച്ചാൻ എവിടെയും പോയിട്ടൊന്നുമില്ല. നമ്മുടെ കൂടെ നമ്മുടെ കട്ടയ്ക്ക് നമ്മുടെ ഒപ്പം തന്നെ ഇപ്പോഴും ഉണ്ട്. അപ്പം മച്ചാൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ കാണാം 1 5 9 1 5 6 4 8 5 ആണ് നമ്മുടെ സിൽവർ മച്ചാൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെ കാണാം എസ് എം സിൽവർ ബ്രോ സൽസമുക്ക് 2 എന്നൊക്കെ കാണാം. കൂടാതെ തന്നെ പ്ലെയർ 3 മുമ്പേ കളിച്ചിട്ട് പോയതേ ഉള്ളൂ. 56 അതേപോലെ തന്നെ 4000+ ലൈക്കേ ഉള്ളൂ. അപ്പോൾ സിൽവർ മച്ചാൻ്റെ ഫസ്റ്റ് അക്കൗണ്ട് കാര്യങ്ങളൊന്നും അല്ല ഇത്. ഇത് സിൽവർ മച്ചാൻ്റെ 2 ഗെയിം നിർത്തി വീണ്ടും വന്നപ്പോൾ തുടങ്ങിയ അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നോക്കണ ഗെയിംസൊക്കെ കുറവാണ്. ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയിട്ട് ഗിൽഡ് നോക്കിയ ടൈമിൽ നമ്മുടെ സിൽവർ മച്ചാൻ തന്നെയാണ് സെക്കൻഡ് ഗിൽഡിൻ്റെ ലീഡറും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ 40 ഗ്ലോറിയും കാര്യങ്ങളുള്ള ഗിൽഡാണ് നമ്മുടെ സിൽവർ മച്ചാൻ്റെ ഗിൽഡ്. അപ്പോൾ ഗിൽഡ് ഐ ഡി നോക്കുവാണെങ്കിൽ 6 0 8 2 2 4 9 5. ഇപ്പോൾ ഇതാണ് ഗായ്സ് നമ്മുടെ സിൽവർ മച്ചാൻ ലീഡറായി നിൽക്കുന്ന സൽസമുക്ക് സെക്കൻഡ് ഗിൽഡിൻ്റെ ഐ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഗായ്സ് ഈ ഒരു ഗിൽഡ് ഐ ഡിയിലോട്ട് ചുമ്മാ റിക്വസ്റ്റ് അയച്ചാലൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഈ ഒരു ഗിൽഡിൽ കയറാനായിട്ട് വേണ്ടത് 65 അതേപോലെ തന്നെ നിങ്ങളൊരു സ്കില്ലഡ് പ്ലെയറും ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ എസ് എം സിൽവർ മച്ചാൻ്റെ സെക്കൻഡ് ഗിൽഡിൽ നമുക്ക് ഉറപ്പായിട്ടും കയറാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് സിൽവർ മച്ചാൻ്റെ സെക്കൻഡ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഏതാണ്? അപ്പോൾ ഗായ്സ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു അക്കൗണ്ട് കാര്യങ്ങളൊക്കെയാണ്. 5th elite കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു അക്കൗണ്ടാണ് സിൽവർ മച്ചാൻ്റെ ഫസ്റ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു അക്കൗണ്ടിൻ്റെ സ്ഥിതി ഇപ്പോഴെന്താണെന്ന് നോക്കാം. ആ അക്കൗണ്ട് ആർക്കാണ് കൊടുത്തത്, ആ അക്കൗണ്ട് ആക്റ്റീവ് ആണോ എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു അക്കൗണ്ടിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് 1 5 3 2 3 5
0994. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു അക്കൗണ്ടിൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം ഏതൊരു പ്ലെയറിനാണ് ആ ഒരു അക്കൗണ്ടും കാര്യങ്ങളും കൊടുത്തതെന്ന്. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ താരിഖ് 143 എന്നാണ് ആ ഒരു പ്ലെയറിൻ്റെ ഇപ്പോഴത്തെ നെയിമും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഗൈസ് ആ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയപ്പോൾ സെവൻത്ത് എലൈറ്റിൻ്റെ ആ ഒരു ഹാറ്റും അതേപോലെ തന്നെ 68 ലെവലും 16,000 പ്ലസ് ലൈക്കും കൂടാതെ തന്നെ മച്ചാൻ്റെ ഗെയിംസും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ കൂടുതലും കളിച്ച സ്ക്വാഡ് മാച്ചാണ്. അതിൽ തന്നെ 8,858 കളിയിന്ന് 23,999 കില്ലും കാര്യങ്ങളൊക്കെ അടിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വലിയ ആക്റ്റീവൊന്നുമല്ല, ബാഡ്ജൊക്കെ മൈനസ് അടിച്ച് കിടക്കാട്ടോ. കൂടാതെ തന്നെ പുള്ളിക്കാരൻ ബ്രോൺസിലൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഗൈസ് അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു 50 പ്ലെയേഴ്സിൻ്റെ ഗ്ലോറിയും അതേപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന പ്ലെയേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന നമ്മുടെ 50 പ്ലെയേഴ്സിനെയും സ്റ്റിൽ റീജിയണിൽ നിർത്തിക്കൊണ്ട് കുത്തിയിരുന്ന് ഗ്ലോറി അടിക്കും പിള്ളേരെ എന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലോറി അടിപ്പിക്കുന്ന നമ്മുടെ എത്രയോ സ്നേഹമുള്ള നമ്മുടെ സ്വന്തം SM ജോമിൻ ബ്രോയിനെ ആട്ടോ നമ്മൾ അടുത്തായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് SM ജോമിൻ ബ്രോയുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ SM ജോമിൻ ബ്രോയുടെ ഗെയിം ഐ ഡി എന്ന് പറഞ്ഞാൽ 23, 26, 25, 84, 58 ആട്ടോ. 25 മിനിറ്റിന് മുമ്പേ കളി നിർത്തിയിട്ട് പോയതേ ഉള്ളൂ. സോ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം എന്തായിരിക്കും. അപ്പം നമ്മുടെ മച്ചാൻ്റെ ലെവൽ നോക്കുകയാണെങ്കിൽ 66 പോരാത്തതിന് ലൈക്ക് നോക്കുകയാണെങ്കിൽ 13,166 ഉണ്ട്. കൂടാതെ നമ്മുടെ തേർഡ് ഗിൽഡിൻ്റെ സൽസമുക്ക് തേർഡ് ഗിൽഡിൻ്റെ ലീഡറും കൂടെയാണ് നമ്മുടെ SM ജോമിൻ ബ്രോ. ഇപ്പോൾ ഗിൽഡ് ഐ ഡി നോക്കുവാണെങ്കിൽ 67,42,74 ആട്ടോ. 30,00,000 ഗ്ലോറിയും അതേപോലെ തന്നെ 31,00,000 പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗിൽഡും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ SM ജോമിൻ ബ്രോ ലീഡറായി നിൽക്കുന്ന സൽസമുക്ക് തേർഡിനുള്ളത്. ചുമ്മാ റിക്വസ്റ്റ് ഇട്ടാലൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിൽഡിലോട്ട് നിങ്ങൾക്ക് കയറാനായിട്ട് വേണ്ടത് ലെവൽ എന്ന് വെച്ചാൽ 63 പ്ലസ് ലെവലും അതേപോലെ തന്നെ നിങ്ങളൊരു സ്കില്ഡ് പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ സൽസമുക്ക് തേർഡ് ഗിൽഡായ ജോമിൻ ബ്രോ ലീഡറായി നിൽക്കുന്ന ഈ ഒരു ഗിൽഡിലോട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റൂട്ടോ. ഗൈസ് അടുത്തായിട്ട് ആൺപുലികളെ മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ സ്വന്തം SM ചാർലി ബ്രോയെ നമുക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഗിൽഡിൻ്റെ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ചാർലി ബ്രോ. ചാർലി ബ്രോയെ നോക്കുവാണെങ്കിൽ 72 ലെവലും അതേപോലെ തന്നെ 20,000 സംതിങ് ലൈക്കും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരനുണ്ട്. അപ്പോൾ എലൈറ്റിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ എല്ലാ എലൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു പ്ലെയറാണ്. ഗെയിംസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ സ്ക്വാഡാണ് കൂടുതലും കളിച്ചത്. 13,000 കളിയിൽ 32,000 പ്ലസ് കില്ലും കാര്യങ്ങളൊക്കെ നമ്മളെ പുള്ളിക്കാരൻ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൽസമുക്കിൻ്റെ ലീഡർ കൂടെയാണ് നമ്മുടെ SM ചാർലി എന്ന് എല്ലാവർക്കും അറിയാം. 64,00,000 ഗ്ലോറി അതായത് 65 പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൽസമുക്ക് ഫസ്റ്റ് ഗിൽഡ്. അപ്പോൾ ഗിൽഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ 6,66,63,585 ആണ് നമ്മുടെ ചാർലി ബ്രോ ലീഡറായി നിൽക്കുന്ന ഗിൽഡിൻ്റെ ഐ ഡി എന്ന് പറഞ്ഞ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുമ്മാ റിക്വസ്റ്റ് ഇട്ടാൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഈ ഒരു ഗിൽഡിൽ കയറാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ലെവൽ എന്ന് വെച്ചാൽ 70 അതേപോലെ തന്നെ നിങ്ങളൊരു സ്കില്ലഡ് പ്ലെയർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഗിൽഡിൽ നിങ്ങൾക്കും കയറാൻ പറ്റും. ഇനിയിപ്പോൾ 70 ഒരു 68, 69 ലെവലായാൽ പോലും നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ല് കാണിക്കാനൊരു അവസരം തരും. ആ ഒരു കളിയിൽ നിങ്ങൾ മാക്സിമം വിൻ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ വിൻ ചെയ്താൽ ഉറപ്പായിട്ടും നമ്മുടെ സൽസമുക്ക് ഫസ്റ്റ് ഗിൽഡിൽ നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റൂട്ടോ. അപ്പോൾ ഗൈസ് ഗിൽഡിൽ കയറിക്കഴിഞ്ഞാലുള്ള കാര്യം എന്ന് വെച്ചാൽ ഡെയിലി 80 ഗ്ലോറി മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. വേറൊന്നും തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടില്ല. എത്ര ആക്റ്റീവ് ആവാൻ പറ്റിയില്ലെങ്കിലും ഗ്ലോറി മാത്രം ഒന്ന് കംപ്ലീറ്റ് ചെയ്തിടുക കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിൽഡുകളൊക്കെ കണ്ടു. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സൽസമുക്കിൻ്റെ ഗേൾസ് ഗിൽഡായ പെൺപുലികളെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ SM അഞ്ജുസേച്ചി ലീഡറായി നിൽക്കുന്ന സൽസമുക്കിൻ്റെ ഗേൾസ് ഗിൽഡാണ് നിങ്ങളെ കാണുന്നത്. ഏകദേശം 11,00,000 ഗ്ലോറിയും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 12,00,000 പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ SMG അഥവാ സൽസമുക്ക് ഗേൾസ് ഗിൽഡ്. അപ്പോൾ ഗിൽഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ 3,00,003,347,788 ആണ് കേട്ടോ നമ്മുടെ ഗിൽഡ് ആയിട്ട്. അപ്പം നമ്മുടെ അഞ്ജുസേച്ചിയുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ 69 ലെവലും 23,000 പ്ലസ് ലൈക്കും ഓൾ അലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്ത ഒരു പ്ലെയറും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ SM അഞ്ജുസേച്ചി എന്ന് പറയുന്നത്.
അപ്പോൾ അഞ്ചു സേച്ച് കൂടുതലും കളിച്ചത് സ്ക്വാഡ് മാച്ചാണ്. സ്ക്വാഡ് മാച്ചിൽ 4000+ കളിയിൽ നിന്ന് 10000+ സ്കില്ലും കാര്യങ്ങളൊക്കെ അഞ്ചു സേച്ച് അടിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഒന്നിൽ നിന്നും സിൽവർ മച്ചാൻ തുടങ്ങി തന്ന ഇന്ന് 4 നിൽക്കുന്ന നമ്മുടെ സൽസമുക്ക് ഗിൽഡുകളിൽ ഏതിലേലും നിങ്ങൾക്ക് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ സൽസമുക്ക് ഒഫീഷ്യൽ പേജും അതേപോലെ തന്നെ സൽസമുക്കിൻ്റെ ഗേൾസിൻ്റെ പേജും കൂടാതെ തന്നെ നമ്മുടെ ചാർലി ബ്രോയുടെ പേജും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കയറാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ആ ഒരു പേജിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ എല്ലാ ഗിൽഡും ഫുള്ളാണ്. സോ ഇന്ന് കയറാൻ പറ്റിയില്ലെങ്കിലും നാളെ കയറാൻ പറ്റിയില്ലെങ്കിലും ഒരു നാൾ ഉറപ്പായിട്ടും നിങ്ങൾക്കും സൽസമുക്കിൽ കയറാൻ പറ്റും. പുന്നിരാമായണം എന്ന സിനിമയിലൂടെ സൽസമുക്ക് എന്ന ഗിൽഡിന് ജീവൻ കൊടുത്ത നമ്മുടെ സ്വന്തം SM സിൽവർ മച്ചാൻ, ഗ്ലോറി അടിക്ക് പിള്ളാരെ, ഗ്ലോറി അടിക്ക് പിള്ളാരെ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം SM ജോമിൻ ബ്രോയും സിംഹത്തിനെ ഗർജിക്കാൻ മാത്രമല്ല സിംഹത്തിനെ കടിക്കാനും അറിയാം. സൽസമുക്കിലേക്ക് ഇല്ലാടി പ്ലെയേഴ്സിനെ കൊണ്ട് തന്നെ സ്ക്വാഡുകൾ സെറ്റാക്കി ഉണ്ണിത്താനെ എനിക്കിവിടെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് ഞാൻ മാസ് കാണിക്കാറുണ്ടെന്ന് പറഞ്ഞ് പിള്ളാരെ കൊണ്ടുപോയി ടൂർണമെന്റുകൾ പങ്കെടുത്ത് പ്രൈസുകൾ വാരി കൂട്ടുന്ന നമ്മുടെ സ്വന്തം SM ചാർലി ബ്രോയും പെൺപുലികളെ മുന്നിൽ നിന്ന് നയിക്കാൻ നമ്മുടെ അഞ്ച് സ്റ്റേജിയും കൂടെ ഉള്ളപ്പോൾ സൽസമുക്ക് ഒരിക്കലും തകരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മറ്റൊരു വീഡിയോയുമായി പുതിയൊരു കണ്ടന്റുമായി വരുന്നവരേക്ക് മീറ്റ്സ് മീ SM പറവാ സൈനിങ്. Oh, 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 oh